മന്നത്ത് പത്മനാഭന്റെ നൂറ്റി നാൽത്തിയാറാമത് ജയന്തി ദിനത്തോടനുബന്ധിച്ച് ചെങ്ങന്നൂർ താലൂക്ക് യൂണിയനിലെ ബുധനൂർ പടിഞ്ഞാറ് എഴുന്നൂറ്റി എഴുപത്തി അഞ്ചാം നമ്പർ കരയോഗവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചാം നമ്പർ വനിതാ സമാജവും സംയുക്തമായി ജയന്തി ആഘോഷവും സമ്മേളനവും നടത്തി ഇതിന്റെ ഭാഗമായി മന്ന സ്മാരക ഗ്രന്ഥശാലയുടെയും കരയോഗത്തിന്റെ മിനി ഹാളിന്റെയും ഉദ്ഘാടനം നടന്നു മന്നത്തു മന്നത്തുപത്മനാഭന്റെയും നൂറ്റിനാൽപ്പത്തിയാറാമത് ജന്മദിനത്തോടനുബന്ധിച്ച് ചെങ്ങന്നൂർ താലൂക്ക് യൂണിയനിലെ ബുധനൂർ പടിഞ്ഞാറ് എഴുന്നൂറ്റി എഴുപത്തി അഞ്ചാം നമ്പർ കരയോഗത്തിന്റെയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചാം നമ്പർ വനിതാ സമാജത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ജയന്തി ആഘോഷവും സമ്മേളനവും സംഘടിപ്പിച്ചത് സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന ഘോഷയാത്ര കുന്നത്തൂർ കുളങ്ങര ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച് പടിഞ്ഞാറ്റുചേരി കരയോഗ മന്ദിരത്തിൽ സമാപിച്ചു സുകുമാരപ്പണിക്കർ പണിക്കർ ഗോപിനാഥപിള്ള അനിൽകുമാർ ഗംഗാധരൻപിള്ള ഗോപാലപിള്ള കരുണാകരൻ നായർ തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി തുടർന്ന് കരയോഗത്തിൽ ആരംഭിച്ച മന്നസ്മാരക ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം എഐ സി ടി മുൻ ഡയറക്ടർ ഡോക്ടർ കെ ശ്രീകൃഷ്ണകുമാർ നിർവഹിച്ചു കരയോഗത്തിന്റെ മിനി ഹാൾ വനിതാ സമാജം പ്രസിഡന്റ് സുകുമാരി അമ്മയും സെക്രട്ടറി കൃഷ്ണനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ദീപപ്രകാശനം കമ്മിറ്റി അംഗം ആനന്ദവല്ലിയമ്മയും നിർവഹിച്ചു ചടങ്ങിൽ യുവകവി ദുർഗപ്രസാദ് പരിസ്ഥിതി പ്രവർത്തകൻ നാഗേഷ് കുമാർ എം കോമിന് കൂടുതൽ മാർക്ക് നേടിയ ഗീതൂ ലക്ഷ്മി രാമായണ പ്രശ്നോത്തരി ജേതാവ് വേദിക പാർവതി എന്നിവരെയും ആദരിച്ചു തുടർന്ന് വേൾഡ് കപ്പ് ക്യുസ് മത്സര വിജയികളായ ഗംഗാപ്രദീപ് കാശി എന്നിവർക്ക് സമ്മാനദാനം നടത്തി യോഗത്തിൽ കരയോഗം പ്രസിഡന്റ് എം ആർ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു കരയോഗം സെക്രട്ടറി ശരത് വള്ളിയൽ ബുധനൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി വിശ്വംഭര പണിക്കർ ഇന്റർനാഷണൽ കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം വി കെ രാജേന്ദ്രൻപിള്ള സതീഷ് കൃഷ്ണൻ സുകുമാരൻ പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ